കെ പി സി സിക്ക് 20 നിർദ്ദേശങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രമേയം. 4 തവണ തുടർച്ചയായി മത്സരിച്ചവരെ സ്ഥാനാർത്ഥിയാക്കരുത്, യുവാക്കൾക്ക് അവസരം വേണം തുടങ്ങി നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിലുള്ളത്. പതിവ് തുടർന്നാൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. ബിനോയ് രാജൻ നൽകും വിശദാംശങ്ങൾ. ബിനോയ്, സാധാരണ ഒട്ട് മിക്ക തെരഞ്ഞെടുപ്പുകൾക്കും മുന്നോടിയായി ഇത്തരം നിർദ്ദേശങ്ങൾ യൂത്ത് കോൺഗ്രസ് സമർപ്പിക്കാറുണ്ട്. പലതും നടക്കാതെ പോയിട്ടുള്ള കാഴ്ചയാണ് ഉള്ളത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഋജി, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃയോഗമാണ് വിശദമായ ചർച്ച നടത്തി ഏറ്റവും ഒടുവിൽ അതിന് സമാപനം എന്നോണം പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തിലാണ് 20 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കെ പി സി സിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഏജ് ഓഡിറ്റ് വേണമെന്ന് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് എന്ന സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അത് കൂടാതെയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കെ പി സി സി 20 നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിൽ പ്രധാനമായിട്ടും 4 പ്രാവശ്യം തുടർച്ചയായി മത്സരിച്ചവരെ ഒഴിവാക്കണം, യുവാക്കൾക്ക് അവസരം നൽകണമെന്നുള്ളതാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് 10% സീറ്റ് മാത്രം നൽകിയാൽ മതി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ റിജിൽ ബാങ്കുട്ടിയാണ് വിശദമായ പ്രമേയത്തിന് കരട് അവതരിപ്പിച്ചത്. വിശദമായ റിപ്പോർട്ട് കെ പി സി സിക്ക് വരും ദിവസങ്ങളിൽ നൽകും. 11 തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേർന്ന് കോൺഗ്രസ് നേതാക്കളെ യുവാക്കൾക്ക് അവസരം നൽകുന്നതിലൂടെ ലഭിക്കുന്ന അതിന്റെ പ്രാധാന്യം, അതിന്റെ നേട്ടം വിശദീകരിച്ചു കൊടുക്കുമെന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എം എൽ എ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നേമമണ്ഡലം തിരിച്ചു പിടിക്കണം, പതിവായി തോൽക്കുന്ന സീറ്റുകളിൽ കെ എസ് യു, യൂത്ത് കോൺഗ്രസ് എന്നിവയിൽ നിന്ന് പുതുമുഖങ്ങളെ മത്സരിപ്പിക്കണം, 50 വയസ്സിൽ താഴെയുള്ളവരെ ബ്ലോക്ക് പ്രസിഡന്റുമാരാക്കണം. ഇതിൽ തന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ ജനപ്രീതിയുള്ള നേതാക്കളെ, അതിൽ 2 പേരെയെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. ജനറൽ സീറ്റുകളിലും വനിതകൾക്കും പട്ടികജാതിക്കാർക്കും ഒരേപോലെ അവസരം കൊടുക്കണം. സമുദായ നേതാക്കളുടെ ലിസ്റ്റിലല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്, വിജയസാധ്യതയാണ് എപ്പോഴും നോക്കേണ്ടത്. ഇതൊന്നും പാലിക്കുന്നില്ലെങ്കിൽ പതിവായിട്ടുള്ള സ്ഥിരം അഭിനേതാക്കളെ വെച്ചുള്ള നാടകമാണെങ്കിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പും ഈ പ്രമേയത്തിലുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ പ്രമേയം മലമ്പുഴയിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ വെച്ച് റിജിൽ ബാങ്കുട്ടി അവതരിപ്പിച്ചത്. വിശദമായ ചർച്ചയും വിശകലനവും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. റിജി.